ഇരട്ട വോട്ട് ആരോപണം. യഥാർത്ഥത്തിൽ ആ വാക്ക് അങ്ങനെയാണോ പ്രയോഗിക്കേണ്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇരട്ട വോട്ടല്ല, ചില ആളുകൾക്ക് നാലും അഞ്ചും ഇടങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചുന്നയിക്കുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. താൻ ഉന്നയിച്ച പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും സമ്മതിച്ച പശ്ചാത്തലത്തിലാണ് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം തിരുവനന്തപുരം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ ഇരട്ട വോട്ടെന്ന പരാതിയുമായി UDF സ്ഥാനാർത്ഥികൾ ഇന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ഈ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ ഗൗരവമേറിയ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വാർത്താപകലിലെ വാർത്ത അനുജ പറയും. ഇരട്ട വോട്ടിൽ പരാതിയുമായി രമേശ് ചെന്നിത്തല ഹൈക്കോടതിയിൽ. ഇരട്ട വോട്ടുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്ന ആവശ്യം. ക്രമക്കേടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണമെന്ന ഹർജിയിൽ. തിരുവനന്തപുരം നേമം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലായി 22,360 കള്ളവോട്ടുകളുണ്ടെന്ന് UDF സ്ഥാനാർത്ഥികൾ. ഓരോ ഫോട്ടോയും വ്യത്യസ്ത പേരുകളും മേൽവിലാസവും ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടുകൾ ഉൾപ്പെടുത്തിയെന്ന ആരോപണം. യഥാർത്ഥത്തിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും ഇതേപോലെ ഇരട്ട വോട്ടുകൾ ഉണ്ടാവുകയും കള്ളവോട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥിതി ഗുരുതരമാണ്. പക്ഷേ കള്ളവോട്ട് നടക്കാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. നിയമവിരുദ്ധമായിട്ടാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയത് എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടേത്. ഒരു മണ്ഡലത്തിൽ തന്നെ 10,000-ഉം 10,000-ഉം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ളത് തന്നെയാണ്. പക്ഷേ എല്ലാ ഇരട്ട വോട്ടുള്ളവരും എല്ലാ മണ്ഡലങ്ങളിലും പോയി വോട്ട് ചെയ്തു എന്നർത്ഥവുമില്ല. ഇരട്ട വോട്ടുള്ളവരുടെ വോട്ടുകൾ മരവിപ്പിക്കണമെന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. ഇരട്ട വോട്ടുള്ളവരെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ. ഇരട്ട വോട്ട് സത്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അംഗീകരിച്ച പശ്ചാത്തലത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ നീക്കം. ഇരട്ട വോട്ടുള്ളവരുടെ വോട്ടുകൾ മരവിപ്പിക്കണമെന്നും ഇവരെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നു. നിയമവിരുദ്ധ നടപടിയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണമെന്നും ചെന്നിത്തല ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 5 വട്ടം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിനാൽ പട്ടികയിൽ ഇനി മാറ്റം വരുത്താനാകില്ല. പകരം ഇരട്ട വോട്ടർമാരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കും. പോളിംഗ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് കൈമാറും. ഇരട്ട വോട്ടുള്ളവരെ നേരിട്ട് ഉദ്യോഗസ്ഥർ കാണും. ഒരു സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്യാവൂ എന്ന നിർദ്ദേശം നൽകും. കയ്യിലെ മഷി പൂർണ്ണമായും ഉണങ്ങിയ ശേഷം മാത്രമേ ഇരട്ട വോട്ടുള്ളവരെ പോളിംഗ് ബൂത്തിൽ നിന്നും പോകാൻ അനുവദിക്കൂ. 24 കൊച്ചി. നമുക്കിപ്പോൾ അലമീൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിഷയത്തിൽ. അലമീൻ, ഇപ്പോൾ എന്തായാലും ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട വിവാദം ഹൈക്കോടതി കയറിയിരിക്കുന്നു. ഇതിനിടയിലാണ് തിരുവനന്തപുരത്തെ മൂന്ന് നിർണായകമായ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡലങ്ങളിൽ 22,000-ൽ അധികം ഇരട്ട വോട്ടുകളുണ്ട് എന്ന ആരോപണവുമായി രംഗത്തെത്തുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇരട്ട വോട്ടുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്നുകൂടിയാണോ? അരുൺകുമാർ, ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഉയർന്നിരിക്കുന്ന വിഷയമാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള പ്രതിപക്ഷ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ആ പരാതികളിൽ കഴമ്പുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധ്യപ്പെടുകയും അവർ അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, ഒന്ന്, ഈ വോട്ട് ഇരട്ടിപ്പിക്കൽ അല്ലെങ്കിൽ ഇരട്ടി വോട്ടുകളുള്ള ഒന്നിലധികം വോട്ടുകളുള്ള വോട്ടുകൾ മരവിപ്പിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അത്തരക്കാരെ വോട്ടിംഗ് നടപടികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം ഉദ്യോഗസ്ഥരുടെ ഒരു സഹായമില്ലാതെ ഇത്തരത്തിൽ ക്രമക്കേട് സാധ്യമല്ല. അതുകൊണ്ട് ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യവും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇന്ന് കോടതിയെ സമീപിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം സെൻട്രൽ നേമം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ, UDF സ്ഥാനാർത്ഥികൾ മറ്റൊരു പരാതിയുമായും രംഗത്തേക്ക് വന്നു. ഇവർ പറയുന്നത് വോട്ടിരട്ടിപ്പിക്കൽ എന്നുള്ള ആക്ഷേപത്തിനപ്പുറം ഒരു ഫോട്ടോയിൽ, വോട്ടർ പട്ടികയിൽ ഒരു ഫോട്ടോയിൽ വ്യത്യസ്ത പേരുകളിലും വ്യത്യസ്ത മേൽവിലാസങ്ങളിലുമായി നിരവധി വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം. ഈ തരത്തിൽ തിരുവനന്തപുരം നേമത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തുമായി 22,360 കള്ളവോട്ടുകൾ ഈ വിധത്തിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. അതിൽ തന്നെ ഒരാളെ തന്നെ പല മണ്ഡലങ്ങളിൽ, നേമം മണ്ഡലത്തിലും തിരുവനന്തപുരം മണ്ഡലത്തിലും ഒരാളെ തന്നെ വിവിധ പേരുകളിൽ, വിവിധ മേൽവിലാസങ്ങളിൽ, വിവിധ ID കാർഡുകളിൽ ചേർത്തിട്ടുണ്ട് എന്നും UDF സ്ഥാനാർത്ഥികൾ ആരോപിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. പരാതികൾ കാര്യമായി തന്നെ, ഗൗരവമായി തന്നെ കമ്മീഷൻ പരിഗണിക്കുമ്പോഴും ഇക്കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ശ്രദ്ധേയം. കാരണം ഈ വോട്ടർ പട്ടിക പല ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് തന്നെ അത് മാറ്റുക പ്രായോഗികമല്ല. പക്ഷേ ഈ ഇരട്ടി വോട്ട്
വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ചൂടേറിയ പ്രതികരണങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഒരുപക്ഷെ ഹൈക്കോടതി വിധി അന്തിമമായിരിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിൽ കൂടിയിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുമ്പോൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇരട്ട വോട്ടർ പട്ടിക അല്ലെങ്കിൽ ഒന്നിലധികം വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം എത്രമാത്രം ഹൈക്കോടതി അംഗീകരിക്കുമെന്നറിയില്ല. പക്ഷേ മറ്റുള്ള മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിലെ വോട്ടർ പട്ടികയിലെ പേരുകൾ ഒരുപക്ഷെ റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുമായിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തമായ ചിത്രം തെളിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പുതിയ രീതിയിലുള്ള ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന സമയമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയും ചെയ്തിട്ടുണ്ട്.